Allahu 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 Allah Allahu 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 Alhamdulillahi Rabbil Alameen والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രമാണ് നാം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാ സമ്പന്നനാണ് മഹാനായ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എല്ലാ മേഖലകളിലും പ്രസിദ്ധരായി തീർന്ന അനേകം മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയാലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പകരമാവുകയില്ല. ബഹുമുഖങ്ങളായ കഴിവുകളുടെ ഒരു സമൂർത്ത രൂപമെന്ന് ചുരുക്കത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അതുല്യമായ വ്യക്തിത്വത്തെ നമുക്ക് ഒരിക്കലും വർണ്ണിച്ചു തീർക്കാൻ വിവരിക്കാൻ കഴിയുകയില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതുല്യരായ ഒരു പ്രഗൽഭനായിരുന്നു അദ്ദേഹം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിലയിരുത്തലിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ജ്ഞാനമുള്ളവരും അള്ളാഹുവിന്റെ മതത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൂടുതൽ നിഷ്ഠയുള്ളവരുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. വിജ്ഞാനത്തിന്റെ 10/9 ഭാഗവും ഉമർ റളിയല്ലാഹു തആല അൻഹു ഒറ്റക്ക് കൈവശപ്പെടുത്തി കളഞ്ഞു എന്നാണ് മറ്റ് സഹാബാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഞാൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, പകൽ സമയത്ത് ഞാൻ ഉറങ്ങിയാൽ ജനങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിന്താഗതി. ജനങ്ങൾ വിശക്കുമ്പോൾ ആദ്യം വിശക്കുന്നതും ജനങ്ങൾ വിശപ്പടക്കുമ്പോൾ അവസാനം വിശപ്പടക്കുന്നതും താനായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും താൻ അനുഭവിച്ചില്ല എങ്കിൽ എങ്ങനെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും, അവരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? ഇതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിന്താഗതി. ഒരിക്കൽ മുസ്ലിമീങ്ങൾക്ക് മാംസത്തിനും നെയ്ക്കും കടുത്ത ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു എണ്ണ ഉപയോഗിച്ച് ശീലിച്ചു. പതിവായി എണ്ണ കഴിച്ചതിനാൽ അദ്ദേഹത്തിന്റെ വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. സ്വന്തം ശരീരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലയോ ശരീരമേ, കുറഞ്ഞ വിലക്ക് നെയ് വിൽക്കുന്നതുവരെ, അതായത് ജനങ്ങൾക്ക് നെയ് വ്യാപകമായി ലഭിക്കുന്നതുവരെ നീ എണ്ണ തന്നെ ശീലിക്കണം. മദീനയിൽ ശക്തമായ ക്ഷാമമുണ്ടായി. ആഹാരത്തിലും മറ്റു കാര്യങ്ങളിലും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ബൈത്തുൽ മാലിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് ആടുകളെ അറുത്തുകൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉത്തരവിട്ടു. ഇതിനെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ ആടിന്റെ ചില നല്ല ഭാഗങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി മാറ്റിവെച്ചു. ഭക്ഷണ സമയത്ത് സുഫ്രയിൽ ആടിന്റെ കരളും തുടയും നല്ല ഭാഗങ്ങളും കണ്ടപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ മറുപടി പറഞ്ഞു, ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി അറുത്ത ആടിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സുപ്ര കൈകൊണ്ട് നീക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, മോശം മോശം, നല്ലത് ഞാൻ തിന്നിട്ട് ജനങ്ങൾക്ക് എല്ല് കൊടുത്താൽ ഞാൻ എത്ര ചീത്ത ഭരണാധികാരിയാണ്. ശേഷം ഈ ഭക്ഷണം എടുത്തു മാറ്റി റൊട്ടിയും എണ്ണയും സാധാരണ ഭക്ഷണവും കൊണ്ടുവരാൻ തന്റെ സേവകനായ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം കൽപ്പിച്ചു. ജനങ്ങൾക്ക് സുഭിക്ഷവും സുഖകരവുമായ ജീവിതം ഉറപ്പുവരുത്താൻ താൻ സുഖം അനുഭവിച്ചുകൂടെന്നുള്ള അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? സ്വന്തം പ്രജകളുടെ വിശപ്പ് അനുഭവിക്കാൻ വേണ്ടി സ്വയം പട്ടിണി കിടക്കുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടി അവരെ പോലെ കഷ്ടതകളും പ്രയാസങ്ങളും സ്വന്തം ശരീരത്തിന് ഏൽപ്പിക്കുന്നു. അതായിരുന്നു സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സ്വാദിഷ്ടമായ ഓരോ ഭക്ഷണത്തിന്റെയും തണുത്ത ഓരോ ഇറക്ക് വെള്ളത്തിന്റെയും പുതിയ ഓരോ വസ്ത്രത്തിന്റെയും മുമ്പിൽ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആത്മാവിനോട് ചോദിക്കുമായിരുന്നു, നാളെ നിന്റെ റബ്ബിനോട് നീ എന്ത് സമാധാനം പറയും? ഈ ഭക്ഷണം കഴിച്ചതിന് നന്ദിയായി നീ റബ്ബിന് എന്താണ് ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് വേണ്ടി എന്ത് സേവനമാണ് നടത്തിയിട്ടുള്ളത്? ലോകം കണ്ട ഏറ്റവും നല്ല ആ ഭരണാധികാരി തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ച് ഓടിയ ഒരു ഒട്ടകത്തെ പിടിക്കാൻ പിന്നാലെ പാഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഓടുന്നത് കണ്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഓടുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇതായിരുന്നു, പൊതുഖജനാവിലെ
ഒരു ഒട്ടകം കയറ് പൊട്ടിച്ച് ഓടുകയുണ്ടായി. അതിനെ പിടിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പിന്നാലെ പായുകയാണ്. പിൻഗാമികൾക്ക്, അതായത് താങ്കൾക്ക് ശേഷമുള്ള ഭരണാധികാരികൾക്ക്, താങ്കളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടായി തീരുമല്ലോ എന്ന് അലി റളിയല്ലാഹു തആലാനു അഭിപ്രായം ആരാഞ്ഞപ്പോൾ മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനുവിന്റെ മറുപടി ഇതായിരുന്നു: വല്ലാഹി, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ലൗ അസറത് ബഗലതുൻ ഫിൽ ഇറാഖ്, ഇറാഖിലെങ്ങാനും ഒരു കോവർ കഴുത കാലുതെറ്റി വീണു കഴിഞ്ഞാൽ, ലസഅലനി അല്ലാഹു അൻഹ ലിമലം തുമഹിദ് ലഹ തരീഖ് യാ ഉമർ, അല്ലയോ ഉമറെ, എന്തുകൊണ്ടാണ് കോവർ കഴുതകൾക്ക്, നാൽക്കാലി മൃഗങ്ങൾക്ക് നടക്കാൻ നല്ല പാത, നല്ല സഞ്ചാര വഴികൾ ഒരുക്കാതിരുന്നത് എന്ന് പടച്ചറബ് നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹു തആലാനുവിനോട് മറുപടി പറയുകയുണ്ടായി. ജനങ്ങളെ ഉപദേശിക്കാനും ചില പ്രത്യേകമായ അറിയിപ്പുകൾ അറിയിക്കാനും ഉമർ റളിയല്ലാഹു തആലാനു മിമ്പറിൽ കയറുക പതിവായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് സലാത്തുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശേഷം അദ്ദേഹം പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് കടന്നപ്പോൾ സദസ്സിൽപ്പെട്ട ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ താങ്കൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. ഉമർ റളിയല്ലാഹു തആലാനു വളരെ ശാന്തനായി ആ വിമർശിച്ച വ്യക്തിയോട് ചോദിച്ചു: താങ്കൾ അങ്ങനെ പറയാൻ കാരണമെന്താണ്? അപ്പോൾ ആ വിമർശകൻ പറഞ്ഞു: താങ്കൾ പൊതുഗജനാബിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നൽകിയത് ഒരു തുണിയാണ്. എന്നാൽ താങ്കളുടെ ശരീരത്തിൽ രണ്ട് തുണിക്കഷ്ണം കാണുന്നു. ഇത് നീതിയാണോ അനീതിയാണോ? ഉമർ റളിയല്ലാഹു തആലാനു ഇത് കേട്ടപ്പോൾ ആ സദസ്സിൽ കണ്ണോടിച്ചു. ശേഷം ഇപ്രകാരം ചോദിച്ചു: അബ്ദുല്ലാഹിബിന് ഉമർ എവിടെ? അതായത് എന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹിബിന് ഉമർ ഇവിടെ സന്നിധനാണോ? അപ്പോൾ ആ സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു തആലാനു എണീറ്റ് നിന്നു. എല്ലാവരും കേൾക്കവേ ഉമർ റളിയല്ലാഹു തആലാനു മകനായ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു തആലാനുവിനോട് ചോദിച്ചു: രണ്ടാമത്തെ തുണിയുടെ ഉടമ ആരാണ്? അപ്പോൾ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു തആലാനു മറുപടി പറഞ്ഞു: അതിന്റെ ഉടമസ്ഥൻ ഞാനാകുന്നു. രണ്ടാമത്തെ തുണിയുടെ ഉടമ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലാനു ആണെന്ന് പറഞ്ഞപ്പോൾ സദസ്യർക്ക് ഉമർ റളിയല്ലാഹു തആലാനു ഇങ്ങനെ വിശദീകരണം നൽകി: ഞാൻ പൊക്കം കൂടിയ ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തുണി എനിക്ക് തികയുകയില്ല. അപ്പോൾ എന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലാനു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തുണി എനിക്ക് നൽകിയതാണ്. ഇത് കേട്ടപ്പോൾ ആ സദസ്സിലുള്ള മുഴുവൻ ജനങ്ങളും ആശ്രുഗണങ്ങൾ പൊഴിക്കുകയാണ്. വിമർശകൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്താണ് ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ജീവിതം? ഉമർ റളിയല്ലാഹു തആലാനു എന്ന ഭരണാധികാരി എത്രമാത്രം ലളിതമായിട്ടാണ് ജീവിച്ചത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അവർ പൊട്ടിക്കരയുകയാണ്. ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ മഹത്വങ്ങളിൽ പെട്ടതാണ് ഇന്ന് ഉമർ റളിയല്ലാഹു തആലാനു ചിന്തിച്ചത് നാളെ ഖുർആനിലെ വചനമായി അവതരിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഉമർ റളിയല്ലാഹു തആലാനു ചിന്തിച്ചത് നാളെ ഖുർആനിൽ വചനങ്ങളായി അവതരിക്കുന്നു എന്നുള്ളത്. അതായത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകൾ അവതരിപ്പിച്ചു. ഏകദേശം 20 സ്ഥലങ്ങളിൽ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. സ്ത്രീ വസ്ത്രധാരണം, അന്യരുടെ വീട്ടിലേക്ക് അനുവാദത്തോടുകൂടി പ്രവേശിക്കൽ, മദ്യനിരോധനം, സ്വർഗപ്രവേശനം, ബദർ യുദ്ധ വിഷയങ്ങൾ, മുനാഫിക്കുകളുടെ മേൽ മയ്യത്ത് നമസ്കാരം, ഇതുപോലെയുള്ള 20 വിഷയങ്ങളിൽ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു തആല സൂക്തങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടതുപോലെ ആകാശത്തും ഉമർ റളിയല്ലാഹു തആലാനു സ്മരിക്കപ്പെടുമായിരുന്നു, സ്തുതിക്കപ്പെടുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ജീവിതത്തിൽ തിളങ്ങി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇത്താഅത്തുല്ലാഹി വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും സമ്പൂർണമായി അനുസരിച്ചു എന്നുള്ളത്. ഖുർആനിന്റെ മുന്നിൽ തന്റെ ശൗര്യവും വീര്യവും മാറ്റിവെക്കുമായിരുന്നു. കാന വഖാഫൻ ഇന്ദ കിതാബില്ലാ, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ നില ഉറപ്പിക്കുന്ന ആളായിരുന്നു. തന്റെ ദേഷ്യവും കോപവും ഒക്കെ ഖുർആനിന്റെ മുമ്പിൽ മാറ്റിവെക്കുമായിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആലാനുവിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു: വല്ലാഹി മാ തുഅതീനൽ ജസൽ വലാ തഹ്കുമു ബിൽ അദൽ, അല്ലയോ ഉമറേ റളിയല്ലാഹു തആലാൻ, താങ്കൾ മതിയായ ഭക്ഷണം പൊതുക ജനാബിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നില്ല, നീതിയോടുകൂടി വിധി കൽപ്പിക്കുകയും ചെയ്യുന്നില്ല.
നീതിയുടെ പര്യായമായ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉമർ റളിയല്ലാഹു തആലാനു ഇത് കേട്ടപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ സദസ്യരിൽ ഒരാൾ സൂറത്തുൽ ആറാഫിലെ 199-ാമത്തെ സൂക്തം പാരായണം ചെയ്തു. ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉറുഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഈ ആയത്തിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ മാപ്പ് ചെയ്യുക, നന്മ കൊണ്ട് കൽപ്പിക്കുക, വിവരദോഷികളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ കോപം ശമിക്കുകയുണ്ടായി. അദ്ദേഹം ആ ആയത്തിന്റെ മുന്നിൽ തന്റെ ശൗര്യവും വീര്യവും ദേഷ്യവും ഉപേക്ഷിക്കുകയുണ്ടായി. വഖാന വഖാഫൻ ഇൻദ കിതാബില്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആ ആയത്തുകളിൽ പറയുന്ന ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളായിരുന്നു. ഇതുപോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അനുസരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്റെ ജീവിതമാക്കി തീർത്തു. അവിടെ തന്റെ ബുദ്ധിക്കും യുക്തിക്കും ഉമർ റളിയല്ലാഹു തആലാനു ഒരു പരിഗണനയും ഒരു സ്ഥാനവും നൽകിയില്ല. ഒരിക്കൽ ഹജറുൽ അസ്വദ് മുത്തിയതിനു ശേഷം ഉമർ റളിയല്ലാഹു തആലാനു ഹജറുൽ അസ്വദിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തളുറു വലാ തൻഫ. അല്ലയോ ഹജറുൽ അസ്വദേ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തളുറു വലാ തൻഫ, നീ ജനങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത കല്ലാണ്, വെറും ഒരു കല്ലാണ്. വലൗല അന്നി അറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക് മാ ഖബ്ബൽതുക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ല എങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ തൊട്ടുമുത്തി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിച്ചു, അതിന്റെ പേരിലാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങിയതിനാൽ അബ്ബാസ് റളിയല്ലാഹു തആലാനുവിന്റെ വീട്ടിലെ പാത്തി ഉമർ റളിയല്ലാഹു തആലാനു പൊളിച്ചു കളഞ്ഞു. പക്ഷേ ഈ പാത്തി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് അബ്ബാസ് റളിയല്ലാഹു തആലാനു പറഞ്ഞതും ഉമർ റളിയല്ലാഹു തആലാനു അത് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ചുമലിൽ കയറി നിന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച സ്ഥലത്ത് വെക്കാൻ അബ്ബാസ് റളിയല്ലാഹു തആലാനുവിനോട് സത്യം ചെയ്ത് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിനയം, മനുഷ്യ സ്നേഹം, ജനസേവനം എന്നിവ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ മുഖ്യ സവിശേഷതകളാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഇരിപ്പിടമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് പ്രത്യേകം സീറ്റുണ്ടായിരുന്നില്ല, രാജകീയമായ ഇരിപ്പിടവുമില്ല. ഒഴിവുള്ളിടത്ത് അദ്ദേഹം വന്നിരിക്കും, എത്തിയ സ്ഥലത്ത് അദ്ദേഹം കിടന്നുറങ്ങും. വീട്ടിലെ പായ തന്നെ വേണമെന്നില്ല കിടന്നുറങ്ങാൻ. ഈത്തപ്പന തണലിൽ മണൽമത്ത കിട്ടിയാൽ വളരെ തൃപ്തിയായി. വിശപ്പടക്കാൻ എന്ത് കിട്ടിയാലും തിന്നും. ഉണക്ക മാംസമോ എണ്ണ പുരട്ടിയ റൊട്ടിയോ എന്തായാലും മതി. ഇന്ന ഭക്ഷണം വേണമെന്നുള്ള നിർബന്ധമില്ല. നമുക്കാണെങ്കിൽ എന്ത് കിട്ടിയാലും പരാതിയും പരിഭവവും തന്നെയാണ്. ഒരു സ്ത്രീയോ കുട്ടിയോ ഉമറ എന്ന് വിളിക്കുന്നത് കേട്ടാൽ അതിൽ കവിഞ്ഞ സന്തോഷം അദ്ദേഹത്തിന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനപേരോ അല്ലെങ്കിൽ ഖലീഫ എന്നോ വിളിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ആരെങ്കിലും ഉമറ എന്ന് പേര് വിളിച്ചാൽ അദ്ദേഹത്തിന് വലിയ തൃപ്തിയായിരുന്നു. ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ ഭാരമുള്ള സഞ്ചി ചുമന്നു കൊണ്ടുപോകുന്നത് ഉമർ റളിയല്ലാഹു തആലാനു കാണാനിടയായി. ഉടനെ ആ വൃദ്ധയായ സ്ത്രീയുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു തആലാനു ചെല്ലുകയും ആ ഭാരമുള്ള സഞ്ചി ചുമന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ നന്ദി സൂചകമായി ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആലാനുവിനോട് ഇപ്രകാരം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നില്ല ഈ പരസഹായത്തിന് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി കടന്നു വന്നത് ഉമർ റളിയല്ലാഹു തആലാനുവാണെന്ന്. ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: മകന് അള്ളാഹു നന്മ ചെയ്യട്ടെ, പ്രതിഫലം തരട്ടെ. ഖിലാഫത്തിന് അധികാരത്തിന് ഉമറിനേക്കാൾ യോഗ്യൻ നീയായിരുന്നു. സാക്ഷാൽ ഉമറാണ് ഈ പരസഹായത്തിന്റെ ആൾ രൂപമായി വന്നത് എന്ന് ആ മാതാവ് അറിയുന്നില്ല. ഉടനെ ആ വൃദ്ധയായ സ്ത്രീയുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു തആലാനു ചെല്ലുകയും ആ ഭാരമുള്ള സഞ്ചി ചുമന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ നന്ദി സൂചകമായി ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആലാനുവിനോട് ഇപ്രകാരം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നില്ല ഈ പരസഹായത്തിന് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി കടന്നു വന്നത് ഉമർ റളിയല്ലാഹു തആലാനുവാണെന്ന്. ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: മകന് അള്ളാഹു നന്മ ചെയ്യട്ടെ, പ്രതിഫലം തരട്ടെ. ഖിലാഫത്തിന് അധികാരത്തിന് ഉമറിനേക്കാൾ യോഗ്യൻ നീയായിരുന്നു.
സാക്ഷാൽ ഉമറാണ് ഈ പരസഹായത്തിന്റെ ആൾ രൂപമായി വന്നത് എന്ന് ആ മാതാവ് അറിയുന്നില്ല. ജനങ്ങളെല്ലാം സുഖനിദ്രയിൽ ആണ്ടുകഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആലാനുവിന് ഉറക്കം വരുമായിരുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമത്തിനായി ഊരു ചുറ്റുമായിരുന്നു. ഒരിക്കൽ പതിവ് പോലെ ഉമർ റളിയല്ലാഹു തആലാനു ഊരു ചുറ്റുമ്പോൾ ഒരു കുടിലിൽ നിന്ന് സ്ത്രീയുടെ ദീനരോദനം കരച്ചിൽ കേൾക്കുകയുണ്ടായി. അടുത്തു ചെന്നപ്പോൾ വാതിൽക്കൽ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്. കരയുന്ന സ്ത്രീ അയാളുടെ ഭാര്യയാണെന്നും പ്രസവ വേദന കൊണ്ടാണ് അവൾ കരയുന്നത് എന്നും ശുശ്രൂഷക്ക് ആരുമില്ലെന്നും ഉമർ റളിയല്ലാഹു തആലാനുവിന് മനസ്സിലായി. വിജനമായ ഒരു ഉൾപ്രദേശത്ത് ഒറ്റക്ക് താമസിക്കുന്ന കുടുംബമായിരുന്നു അത്. ഉടനെ ഉമർ റളിയല്ലാഹു തആലാനു സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയെ അറിയിച്ചു, നിനക്ക് പുണ്യം നേടാൻ അള്ളാഹു ഒരു സന്ദർഭം ഇറക്കിയിട്ടുണ്ട്. അപരിചിതമായ ഒരു സ്ത്രീക്ക് പേറ്റുനോവ് തുടങ്ങിയിരിക്കുന്നു, ആരും സഹായത്തിനില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനു ഗോതമ്പ് മാവും നെയ്യും കുട്ടിയെ പുതിയാൻ തുണിക്കഷ്ണങ്ങളും മറ്റ് ആവശ്യ വസ്തുക്കളും ശേഖരിച്ച് ഒരു ചുമലിൽ റൊട്ടിക്കല്ലും മറ്റേ ചുമലിൽ സാധനങ്ങളും തൂക്കി ഭാര്യയെ കൂട്ടി പുറപ്പെട്ടു. ആ കുടിലിൽ എത്തിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആലാൻഹ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ അകത്തു കയറി. ഉമർ റളിയല്ലാഹു തആലാനു ആകട്ടെ അടുപ്പുകൂട്ടി തീ കത്തിച്ച് സ്ത്രീക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അപരിചിതമായ ഈ നല്ല മനുഷ്യനെ നോക്കി ആ സ്ത്രീയുടെ ഭർത്താവ് ആശ്ചര്യപ്പെട്ട് ഇരുന്നു പോയി. ഉമറിനേക്കാൾ ഖലീഫയാകാൻ ഭേദം ഈ മനുഷ്യ സ്നേഹിയാണെന്ന് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും, അദ്ദേഹം ആത്മഗതം ചെയ്തിട്ടുണ്ടാകും. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ശിശുവിന്റെ കരച്ചിൽ കേട്ടു. തുടർന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആലാൻഹയുടെ ശബ്ദവും അമീറുൽ മുഅ്മിനീൻ അങ്ങയുടെ ചങ്ങാതിക്ക് ഒരാൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആലാൻഹയുടെ ഭാര്യ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ എന്ന് കേട്ടപ്പോൾ ഞെട്ടലോടെ ആ മനുഷ്യൻ പിറകോട്ട് മാറി നിന്നു. തനിക്ക് ഈ രാത്രിയിൽ സഹായവുമായി കടന്നു വന്നത് ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമാപണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. സംഗതി മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു തആലാൻഹു ആ മനുഷ്യനെ ധൈര്യപ്പെടുത്തി. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആലാൻഹു പാചകം ചെയ്ത ചപ്പാത്തിയും ആഹാരവും ഉമ്മു കുൽസൂം റളിയല്ലാഹു തആലാൻഹയെ ഏൽപ്പിച്ചു. ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചു. ശേഷം ആ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ആ കുടുംബനാഥനോട് പറഞ്ഞു, രാവിലെ മദീനയിൽ നിങ്ങൾ വരണം. ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള സംഖ്യയും കുട്ടിക്ക് അവകാശപ്പെട്ട വിഹിതവും ഞാൻ വീതിച്ചു തരുന്നതാണ്. പ്രജകളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദൂരീകരിക്കാൻ രാത്രി ഇറങ്ങിപ്പുറപ്പെട്ട ഭരണാധികാരി അതാണ് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു. തന്റെ പ്രജകളിൽപ്പെട്ട ഒരാളുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് അനുഭവപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യയെ കൂട്ടി അവർക്ക് സേവനം ചെയ്യാൻ രാത്രി സമയത്ത് ഇറങ്ങിത്തിരിച്ച ഭരണാധികാരി, ലോക ചരിത്രത്തിലെ ഒരേ ഒരു അതുല്യ വ്യക്തിത്വം അത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു ആണ്. ഒരു പാൽക്കാരിയുടെ അനാഥ യുവതിയെ മകന് ഭാര്യയായി തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്ര തലവനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് സയ്യിദുന ഉമർ റളിയല്ലാഹു തആലാനു ആണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആലാനു രാത്രി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പ്രച്ഛന്ന വേഷം സ്വീകരിച്ചുകൊണ്ട് രാത്രി നടന്നു നീങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെയും മകളുടെയും ശബ്ദം കേൾക്കാനും സംഭാഷണം കേൾക്കാനും ഇടയായി. അവിടെ നിന്ന് ഒരു സ്ത്രീ മകളോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ മകളെ, നീ പാലിൽ വെള്ളം ചേർക്കുക. ഇത് ഉമർ റളിയല്ലാഹു തആലാൻഹുവിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. കുറച്ചുകൂടി അങ്ങോട്ട് അടുത്തു ചെന്നപ്പോൾ കുറച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. മകൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ മാതാവ് വീണ്ടും നിർദ്ദേശിക്കുന്നു, പാലിൽ വെള്ളം ചേർക്കുക. വീണ്ടും ആ മകൾ പറയുകയാണ്, ഇത് ഉമർ റളിയല്ലാഹു തആലാനു, ഞങ്ങളുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു തആലാനു തടഞ്ഞ വിഷയമാണ്, ഇത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ആ മാതാവിന്റെ മറുപടി ഇതായിരുന്നു, ഈ പാതിരാത്രി ഇത് ചെയ്തു കഴിഞ്ഞാൽ, പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആലാനു എങ്ങനെ കാണാനാണ്? അപ്പോൾ ആ പ്രിയപ്പെട്ട മകളുടെ മറുപടി, ഉമർ റളിയല്ലാഹു തആലാനു കണ്ടില്ല എങ്കിലും ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ നാഥനായ പടച്ചറബ്ബ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ജനമധ്യത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാനും ഒളിവിൽ രഹസ്യമായി അവനെ ധിക്കരിക്കാനും എനിക്ക് സാധിക്കുകയില്ല എന്ന് ആ മകൾ മാതാവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആലാനു ആ വീട് ശരിക്കും മനസ്സിലാക്കി നോട്ട് ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനു വീട്ടിൽ പോയി മകനായ ആസിം റളിയല്ലാഹു തആലാനുവിനോട് പറഞ്ഞു,
നീ എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെ വിവാഹ ആലോചന നടത്തുക, ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് വിവാഹ ആലോചന നടത്തുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു പാൽക്കാരിയുടെ അനാഥ യുവതിയെ മകന് ഭാര്യയായി ഉമർ റളിയല്ലാഹു തആല നിശ്ചയിക്കുകയുണ്ടായി. അതെ, പാൽക്കാരിയുടെ അനാഥ യുവതിയെ മകന് ഭാര്യയായി നിശ്ചയിച്ച ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രത്തലവൻ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആണ്. ഉമർ റളിയല്ലാഹു തആല എന്ന മഹാനായ മനുഷ്യൻ, നന്മയുടെ വടവൃക്ഷം, ആ മനുഷ്യത്വത്തിന്റെയും സേവന തൃഷ്ണയുടെയും ചുമതല ബോധത്തിന്റെയും പൂർണ്ണരൂപം കാണണമെങ്കിൽ ഇരുപതിലേറെ സ്ഥലത്ത് ഓട്ടയടച്ച വസ്ത്രം അണിഞ്ഞ് ഇടതു കൈയിൽ മഷിക്കുപ്പിയും വലതു കൈയിൽ കടലാസും പേനയുമായി പട്ടാളക്കാരുടെ ഭാര്യമാർ താമസിക്കുന്ന വീടുകളുടെ കതകുകൾ തോറും മുട്ടി തപാൽ പുറപ്പെടാൻ സമയമായതിനാൽ ഭർത്താക്കന്മാർക്ക് കത്തുകൾ അയക്കാനുള്ളവർ വാതിലിന്റെ പിറകിലിരുന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്ന പൊക്കം കൂടിയ ആ മനുഷ്യനെ നോക്കിയാൽ മതി, ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് നോക്കിയാൽ മതി. വിസ്തൃതമായ റോമൻ പേർഷ്യൻ നാടുകളിൽ വിജയക്കൊടി നാട്ടി ചക്രവർത്തിമാരെയും നാടുവാഴികളെയും കിടുകിട വിറപ്പിച്ച ആ മനുഷ്യൻ തന്നെയാണ് ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ കതകുകളിൽ ചിലപ്പോൾ മുട്ടിവിളിച്ച് ഇപ്രകാരം അറിയിക്കുന്നത്: നിങ്ങൾക്ക് അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടോ? എങ്കിൽ ലിസ്റ്റ് തരൂ. ഭൃത്യനുണ്ടെങ്കിൽ അവനെയും കൂടെ അയക്കൂ. നിങ്ങൾ വാങ്ങുമ്പോൾ ചതിവ് പറ്റുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം മുന്നിലും ഭൃത്യന്മാരുടെ സേവകന്മാരുടെ നീണ്ട അണി പിന്നിലുമായി അങ്ങാടിയിലേക്ക് നടന്ന് അദ്ദേഹം തന്നെ സാധനങ്ങൾ വാങ്ങി ഓരോരുത്തരുടെയും കുട്ടയിൽ വച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു നന്മയുടെ വടവൃക്ഷമായ മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് കേട്ടാൽ വിശ്വാസം വരുമോ? പക്ഷേ അദ്ദേഹമാണ് പ്രജാവത്സലനും നീതിമാനുമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. മുസ്ലിമീങ്ങളുടെ ഖലീഫയും ഇമാമുമായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് വിജയങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തു. രാജാക്കന്മാർ അദ്ദേഹത്തെ ഭയപ്പെട്ടു. പരാക്രമികൾ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ വീണു. കിസ്ര കൈസറിന്റെ കോട്ട കൊത്തളങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തകർന്നു വീണു. ചരിത്രത്തിൽ പകരം വെക്കാൻ കഴിയാത്ത ഒരേ ഒരു ഭരണാധികാരി അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ്. അദ്ദേഹത്തോട് കിടപിടിക്കുന്ന, അദ്ദേഹത്തിന് തത്തുല്യനായ ഒരു ഭരണാധികാരിയും ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല. അത്രയും ഉത്തമനായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലായി സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, അദ്ദേഹത്തെ ഇത്തിബാ ചെയ്യാൻ നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.